ആ വിപ്ലവ നക്ഷത്രം മാഞ്ഞു. കോടിയേരി ബാലകൃഷ്ണന് അങ്ങേയറ്റം വേദനയോടുകൂടി വിട ചൊല്ലുകയാണ് രാഷ്ട്രീയ കേരളം. ഇപ്പോൾ കോടിയേരിയെ അനുസ്മരിക്കാൻ വേണ്ടി മുൻ ഡി ജി പി ജേക്കബ് കുന്നൂസ് കൂടി മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. ശ്രീ ജേക്കബ് കുന്നൂസ്, ഒരുപാട് ഓർമ്മകൾ താങ്കൾക്ക് കോടിയേരി ബാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട പങ്കുവെക്കാൻ ഉണ്ടാകുമെന്നറിയാം. പ്രത്യേകിച്ചും അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ് താങ്കൾ ഡി ജി പി ആയിട്ടുള്ളത്. അപ്പോൾ താങ്കളുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം, അതോടൊപ്പം തന്നെ പോലീസിന് ഒരു പോലീസ് മന്ത്രി എന്ന രീതിയിൽ കോടിയേരി ചെയ്ത സംഭാവനകൾ, അതൊക്കെ എങ്ങനെ ഓർക്കാം? രണ്ടായിരത്തി ആറ് മുതൽ 2011 വരെ അദ്ദേഹം ആഭ്യന്തര മന്ത്രിയായിരുന്ന കാലത്ത് മുഴുവൻ അദ്ദേഹത്തിൻ്റെ കൂടെ കേരള പോലീസിൽ ജോലി ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ നമ്മളെ വിട്ടുപിരിയുമ്പോൾ കേരളത്തിലെ എല്ലാ പോലീസുകാരോടുമൊപ്പം ഞാനും വളരെ ദുഃഖാർത്ഥനാണ്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിൻ്റെ ജനസേവന മുഖവും അതേസമയം പോലീസുകാരൻ്റെ ആത്മാഭിമാനവും അതോടൊപ്പം തന്നെ പോലീസിൻ്റെ നവീകരണവും ഒരുപോലെ മെച്ചപ്പെടുത്തുവാൻ വേണ്ടി ഇത്രയധികം നടപടികൾ സ്വീകരിച്ച ഒരു വ്യക്തി വേറെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒരു പക്ഷേ ഞാൻ സർവീസിൽ ചേർന്ന 1970s ഇന്ത്യയിലെ ഒരു പോലീസിനും സങ്കല്പിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങളായിരുന്നു. കാരണം ഒരാൾ പോലീസിൽ ചേർന്നാൽ 18-ാമത്തെയോ 20-ാമത്തെയോ വയസ്സിലൊരാൾ പോലീസിൽ ചേർന്നാൽ അയാൾ റിട്ടയർ ചെയ്യുന്നത് ഒരു പോലീസുകാരനായിട്ടായിരുന്നു എന്നുള്ളതാണ് 2021-ാം നൂറ്റാണ്ട് വരെയുള്ള പോലീസിൻ്റെ അനുഭവം. ഏതാണ്ട് 90% പോലീസുകാർ റിട്ടയർ ചെയ്യുന്നത് പോലീസുകാരായിട്ട് തന്നെയാണ്, സർവീസിൽ ചേർന്ന് 35 കൊല്ലത്തിൻ്റെ കാലത്ത് ഇടയ്ക്ക് ഒരു പ്രൊമോഷൻ പോലും ലഭിക്കാതെയാണ്. അതിനൊരു മാറ്റം വരുത്തിയത് കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹമാണ്. ഇത് 15 വർഷം സർവീസായ എല്ലാ പോലീസുകാർക്കും ഹെഡ് കോൺസ്റ്റബിളായിട്ടും 23 കൊല്ലം സർവീസായ എല്ലാ പോലീസുകാർക്കും ASI ആയിട്ടും റാങ്കും യൂണിഫോമും ശമ്പളം മാത്രമല്ല അദ്ദേഹം നൽകി. ഏതാണ്ട് ഒരു ദിവസം ഞാനിപ്പോൾ ഓർമ്മിക്കുന്നത് 2006 ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ഒരു ദിവസം കേരളത്തിലെ 10,000 പോലീസുകാർ ഹെഡ് കോൺസ്റ്റബിളായി. ഏതാണ്ട് 3,000-ത്തോളം ഹെഡ് കോൺസ്റ്റബിൾമാർ ASIമാരായി. ഒരുപക്ഷെ കേരള പോലീസിൽ ഏറ്റവും അധികം പേർക്ക് ഒരേ ദിവസം പ്രൊമോഷൻ കിട്ടിയ ദിവസമായിരുന്നു അത്. എന്നാൽ അതോടൊപ്പം തന്നെ പോലീസിന് ജനങ്ങളോടുള്ള ബാധ്യത, അവരുമായിട്ട് സൗഹൃദം പാലിക്കേണ്ട ബാധ്യത, അതും അദ്ദേഹം തിരിച്ചറിഞ്ഞു. കേരളത്തിലെ റിസപ്ഷൻ പോലീസ് സ്റ്റേഷനിലെ റിസപ്ഷൻ ഡെസ്ക് സ്ഥാപിച്ചു. കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തോക്കും കൊണ്ട് നിൽക്കുന്ന പാറാവുകാരനെ മാറ്റി. അതിനുശേഷം പോലീസുകാരൻ്റെ സ്റ്റേഷനിൽ നിന്നിറങ്ങി വീടുകളിലേക്ക് ചെന്നു. വീടുകളിൽ സൗഹൃദം സ്ഥാപിക്കുന്ന പോലീസുകാരനായി, ജനമിത്രങ്ങളായി പോലീസുകാരെ മാറ്റി. കുടുംബ സദസ്സുകളിൽ അവരെ സ്വീകാര്യരാക്കി മാറ്റി. അതിനുശേഷം സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റെ കൊണ്ടുവന്നു. അത് പോലീസുകാർ സ്കൂളുകളിൽ പോയി അധ്യാപകരായി. അതിൻ്റെയുള്ള പൊളിറ്റിക്കൽ റിസ്ക് ഒക്കെ വളരെ കൂടുതലാണ്. ഈ പോലീസുകാർ സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു മോശ സംഭവം ഉണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആഭ്യന്തരമന്ത്രിക്കായിരിക്കും. ആ റിസ്ക് എടുത്ത് തന്നെ കേരള പോലീസുകാരുടെ നല്ല ബോധത്തിൽ വിശ്വസിച്ച് അവർ ചതിക്കില്ല എന്നുള്ള വിശ്വാസത്തിൽ വളരെ വിജയകരമായി ഇന്ന് ഇന്ത്യ മുഴുവൻ അനുകരിക്കുന്ന കേരള സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് പ്രോജക്റ്റ് അത് അദ്ദേഹം നടപ്പാക്കിയതാണ്. അതോടൊപ്പം തന്നെ അധ്യാപകരിൽ കുറച്ച് പേരെ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസേഴ്സായിട്ട് സ്കൂളുകളിൽ നിയമിച്ചു. കടലോരങ്ങളിൽ മത്സ്യത്തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട് കടലോര ജാഗ്രതാ സമിതികൾ സ്ഥാപിച്ചു. കേരളത്തിൽ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കി. പോലീസുകാർക്ക് കടലിൽ പോയി പെട്രോളിങ് ചെയ്യാൻ കടലിൽ പോകുന്ന ബോട്ടുകൾ പോലീസിനുണ്ടാക്കി. ഇങ്ങനെ നാനാവിധമായ, ഇവിടെ നമ്മളിപ്പോൾ എല്ലായിടത്തും ഹോം ഗാർഡ്സിനെ കാണാം ട്രാഫിക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി. 2010 ഒരടിക്ക് ഏതാണ്ട് 3,000-ത്തോളം എക്സ് സർവീസ് ആളുകളെ പോലീസിലേക്ക് റിക്രൂട്ട് ചെയ്തു. അതിനുശേഷം അവരെ ഹോം ഗാർഡ്സാക്കി മാറ്റി. അതിപ്പോഴും തുടരുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഇന്ന് നമ്മൾ പോലീസുകാരെ വിളിക്കുന്നത് സിവിൽ പോലീസ് ഓഫീസേഴ്സ് എന്നാണ്. അത് ആ പേരുമാറ്റം കേരള പോലീസിൽ നടപ്പാക്കിയത് ശ്രീ കോടിയേരി ബാലകൃഷ്ണനാണ്. അങ്ങനെ നിരവധി പരിഷ്കാരങ്ങൾ, ഞാനിത് പറയാനിരുന്നാൽ ഇന്ന് വൈകുന്നേരം വരെ പറയാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നിരവധി പരിഷ്കാരങ്ങൾ. അപ്പോൾ ശബരിമലയിൽ വെർച്വൽ ഡിജിറ്റൽ ക്യൂ ഇന്ന് വളരെ പോപ്പുലറായിരിക്കുന്ന, അതാരും നടത്തണമെന്നുള്ളതിനെക്കുറിച്ച് തന്നെ തർക്കമായിത്തിരിക്കുന്ന ശബരിമലയിലെ വെർച്വൽ ഡിജിറ്റൽ ക്യൂ,
അതിന്റെ ആരംഭ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് കൊണ്ടുപോയത് അദ്ദേഹത്തിന്റെ കാലത്താണ്. ശ്രീ ജഗപുന്നസ് പോലീസിൽ സമഗ്രമായ പരിഷ്കാരങ്ങളും അഴിച്ചുപണിയും ഒക്കെ കോടിയേരി ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് നടത്തിയിട്ടുണ്ട്. അതിന് തന്നെ ഏറ്റവും എടുത്തു പറയാൻ തോന്നുന്നത് പോലീസിലല്ലാത്ത പുറത്തുള്ള ആളുകൾക്ക് ഇപ്പൊ സാധാരണ ഒരു പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന സമയത്ത് ഒരു പരാതി നൽകാൻ ചെല്ലുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പോലീസ് അതൊരു ഭരണകൂടത്തിന്റെ മർദ്ദന ഉപകരണമാണ് എന്നൊക്കെയുള്ള ഒരു തോന്നലും ഭീതിയും ഒക്കെ ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായും മാറ്റിമറിച്ചത് ഈ ജനമൈത്രി പോലീസ് ആണല്ലോ. അപ്പൊ അതിന്റെ ഒരു അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതുവരെ കണ്ട് പരിചയിച്ചിട്ടില്ലാത്ത ഒരു സംവിധാനമായിരുന്നു, അപ്പൊ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി അങ്ങനെ ഒരു ആശയം കൊണ്ടുവരുന്നതിന് വേണ്ടി കോടിയേരി നടത്തിയ ഇടപെടലുകൾ, ഇപ്പൊ താങ്കളുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചകൾ, അന്നത്തെ പ്രമാദമായ കേസുകൾ, അതിലെ പ്രതികളെ കണ്ടെത്താൻ വേണ്ടിയുള്ള നിർദ്ദേശം, അതൊക്കെ എങ്ങനെയായിരുന്നു? അതൊക്കെ ആദ്യമേ ജനമൈത്രി പോലീസ് നടപ്പാക്കുമ്പോൾ അതെങ്ങനെയാകും? ഈ കേരളത്തിലെ പോലീസുകാരെ വീട്ടിൽ ചെന്നാൽ വീട്ടുകാരെങ്ങനെയാണ് ഈ പോലീസുകാരെ സ്വീകരിക്കാൻ പോകുന്നത്? പോലീസുകാർക്ക് വീട്ടുകാരുമായിട്ട് പെരുമാറാനുള്ള അതിനുള്ള ശേഷിയുണ്ടോ? അതിനുള്ള കരുതൽ അവർ പ്രകടിപ്പിക്കുമോ? പോലീസുകാരുടെ തനി സ്വഭാവം അവർ വെളിയിലെടുക്കുമോ? എന്നും മറ്റുള്ള നിരവധി വിമർശനങ്ങളുണ്ടായി. അപ്പോൾ അതിനെയെല്ലാം ഒരു അതിനെ രാഷ്ട്രീയമായും സാമൂഹ്യമായും അതിനുവേണ്ട പൊളിറ്റിക്കൽ കോൺസെൻസസ് അതാണ് വേണ്ടത്. അങ്ങനെയുള്ളൊരു പദ്ധതി നടപ്പാക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പൊളിറ്റിക്കൽ കോൺസെൻസസ് ഉണ്ടാകണം. ആഭ്യന്തരമന്ത്രിയായിരുന്ന ശ്രീ കോടിയേരി ബാലകൃഷ്ണന് അങ്ങനെ വളരെ രാഷ്ട്രീയ ചിന്ത വളരെ കൂടുതലുള്ള കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായിട്ട് അത് ചർച്ച ചെയ്ത് അന്നത്തെ പ്രതിപക്ഷ നേതാവുമായിട്ടും അന്നത്തെ വിവിധ കക്ഷി നേതാക്കന്മാരുമായിട്ടും അന്നത്തെ വിവിധ പത്രസ്ഥാപന ഉടമകളുമായിട്ടും എഡിറ്റേഴ്സുമായിട്ടും ഒക്കെ ഏതാണ്ട് 2007 മൊത്തം 2007 എന്ന് പറഞ്ഞ വർഷം മൊത്തം അദ്ദേഹം ഈ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള സാമൂഹ്യ ശക്തികളുടെ സഹകരണം തേടുകയായിരുന്നു. ഒരു സർക്കാരിൻ്റെ ഒരു പരിപാടിയായിട്ട് മാത്രമല്ല ജനമൈത്രി പോലീസ് അവതരിപ്പിച്ചത്. കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ, കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ, കേരളത്തിലെ തൊഴിലാളി യൂണിയനുകൾ, ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ്, ട്രാഫിക് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ, സ്കൂളിലെ അധ്യാപക രക്ഷാകർത്തൃ സംഘടനകൾ, സർവോപരി കേരളത്തിലെ റെസിഡൻസ് അസോസിയേഷനുകൾ, ഇവയെല്ലാവരും തന്നെ ഏകോപിപ്പിച്ച് ഒരുമിപ്പിച്ചാണ് ഈ ജനസൗഹൃദമായ രീതിയിലുള്ള ഒരു പോലീസിംഗ് ശൈലിയിലേക്കുള്ള മാറ്റം. അത് പോലീസിൽ മാത്രം നടത്തിയ ഒരു മാറ്റമല്ല. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം നടപ്പാക്കിയത്. അതിനുള്ള ക്ഷമയും സൗമ്യതയും മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കാനുള്ള സൗമനസ്യവും ഒക്കെ അദ്ദേഹം ആ കാര്യത്തിൽ കാഴ്ചവെക്കുകയുണ്ടായി. അതുപോലെ മറ്റൊരുപാട് മേഖലകൾ, ഈ പോലീസ് സ്റ്റേഷനിലെ പാറാവ് മാറ്റുക എന്ന് പറയുന്നത് വലിയ ധീരമായ തീരുമാനമായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ പാറാവില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ആരെങ്കിലും ഒന്ന് ആക്രമിച്ച് അടിച്ച് പൊളിക്കുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ടായിരുന്നു. പക്ഷേ സാരമില്ല, അവിടെ പാറ തോക്ക് ചേർത്തി പാറാവ് മാറ്റിയിട്ട് ഒരു പിസ്റ്റലുള്ള ഒരു പോലീസുകാരൻ മതി. അതുപോലെ തന്നെ പോലീസുകാർ പ്രിസണർ എസ്കോർട്ട് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ തോക്കും കൊണ്ടുപോകുക, ഇതൊക്കെ അദ്ദേഹം മാറ്റിമറിച്ചു. വളരെ പ്രമാദമായ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കേസിനെക്കുറിച്ച് ഇപ്പോൾ പരാമർശിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ധാരാളം കേസുകൾ, കാരണം ഈ കുറ്റകൃത്യങ്ങളൊക്കെ നടക്കുമ്പോൾ ആ പ്രതിയെ കണ്ടുപിടിക്കുന്നതിനുള്ള വളരെ ഊർജ്ജസ്വലമായ സർക്കാർ വക സപ്പോർട്ട് അത് അദ്ദേഹം തന്നിരുന്നു. പോലീസിന് കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ പരിപൂർണ സ്വാതന്ത്ര്യവും അദ്ദേഹം നൽകിയിരുന്നു. അക്കാലത്ത് തെളിയിച്ച കേസുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ കേസന്വേഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ജനങ്ങളുമായിട്ട് സൗഹൃദമായിട്ട് ഇടപെടുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ, ഉദാഹരണത്തിന് അന്ന് ഈ കൈവെട്ട് കേസ് അന്നുണ്ടായ കേസാണ്, എത്ര സമർത്ഥമായിട്ടാണ്, ഒരിക്കലും തെളിയിക്കപ്പെടില്ല എന്ന് വിചാരിച്ച കേസ് ഈ കൈവെട്ട് കേസായിരുന്നു. അദ്ദേഹം ആഭ്യന്തര വരുന്നതിൻ്റെ കാലത്താണ് അതുണ്ടായിരുന്നത്. കേരളത്തിൽ ആദ്യമായിട്ട് UAP ആഡ് ചെയ്ത കേസാണ്. അപ്പോൾ അങ്ങനെ വളരെ എല്ലാ കാര്യത്തിലും അങ്ങേയറ്റം ശ്രദ്ധാലു വരുന്ന ഒരു വ്യക്തിയായിരുന്നു ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ. തിരിച്ചു വരാം ശ്രീ ജേക്കബ് പുന്നോസ് താങ്കളിലേക്ക്. പോലീസിൽ തന്നെ സമഗ്രമായിട്ടുള്ളൊരു നവീകരണത്തിന്, പോലീസിൻ്റെ ആത്മവിശ്വാസം വരെ കൂട്ടുന്ന തരത്തിലുള്ള പരിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കിയ, ജനങ്ങളും പോലീസും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി ജനമൈത്രി പോലീസ് ഉൾപ്പെടെ കൊണ്ടുവന്ന മന്ത്രിയായിരുന്നു അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് കോടിയേരി ബാലകൃഷ്ണൻ. അങ്ങനെ സമഗ്രമായ പരിഷ്കാരമാണ് അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് ഇവിടെ നടത്തിയിട്ടുള്ളത്. അക്കാര്യത്തെക്കുറിച്ചൊക്കെ ഓർത്തെടുക്കുകയായിരുന്നു അന്നത്തെ DGP കൂടിയായിരുന്ന ജേക്കബ് പുന്നൂസ്.